കേരളത്തിലെ തർക്കങ്ങൾ അതിവേഗം പരിഹരിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ കോൺഗ്രസ് പുനഃസംഘടനാ വിഷയത്തിൽ എംപിമാരെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുമ്പിലെ അടുത്ത കടമ്പ കേരളത്തിലെ മുതിർന്ന നേതാക്കളാണ്. അടുത്തയാഴ്ച കേരളത്തിലെത്തുന്ന താരിഖ് അൻവർ ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളെ കണ്ട് സംസാരിക്കും. കൊച്ചിയെ ദുരിതത്തിലാക്കിയ ബ്രഹ്മപുരം തീപിടുത്തത്തിന്റെ നിർണായക ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ്. ബ്രഹ്മപുരത്തെ 6 CCTV ക്യാമറകളിലെ ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചത്. മാർച്ച് 2 വൈകിട്ട് സെക്ടർ 1 നിന്നാണ് തീ പടർന്നതെന്ന് ദൃശ്യങ്ങൾ. തീപിടുത്തവുമായി ബന്ധപ്പെട്ട അട്ടിമറി സാധ്യത പോലീസ് വിശദമായി അന്വേഷിക്കും. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ സമരം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. നാളെ കോൺഗ്രസ് പ്രവർത്തകർ കൊച്ചി കോർപ്പറേഷൻ ഉപരോധിക്കും. രാവിലെ 5 മുതൽ വൈകിട്ട് 5 വരെയാണ് ഉപരോധം. കെ സുധാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് തീവച്ചത് 12 ദിവസം കൊണ്ട് കെടുത്തിയത് സർക്കാരിന്റെ വലിയ നേട്ടമാണെന്ന രീതിയിലുള്ള മന്ത്രിമാരുടെ പരാമർശങ്ങൾ ഇരകളായ കൊച്ചിയിലെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ വെച്ച് അഴിമതി നടത്തുകയായിരുന്നു കോർപ്പറേഷനും സംസ്ഥാന സർക്കാരും ചെയ്തത്. ഇതിന് കൂട്ടുനിൽക്കുകയാണ് കൊച്ചി കോർപ്പറേഷനിലെയും സംസ്ഥാനത്തെയും പ്രതിപക്ഷമായ UDF ചെയ്തത്. ബ്രഹ്മപുരം സംഭവത്തിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പരാജയമായിരുന്നുവെന്നും കേരള മോഡലിന്റെ പരാജയമാണ് കൊച്ചിയിൽ കണ്ടതെന്നും സുരേന്ദ്രൻ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായ സാഹചര്യത്തിൽ രൂപീകരിച്ച എംപവേർഡ് കമ്മിറ്റിയുടെ ആദ്യ യോഗം രാവിലെ 10 മണിക്ക് കളക്ടറുടെ ചേംബറിൽ ഇന്ന് ചേരും. തീപിടുത്തത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് വിവിധ വകുപ്പ് മേധാവികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എംപവേർഡ് കമ്മിറ്റി രൂപീകരിച്ചത്. കൊച്ചി ബ്രഹ്മപുരം തീപിടുത്തത്തിന് പിന്നാലെ ആരോഗ്യവകുപ്പ് തുടങ്ങിയ സർവേയിൽ 1576 പേരുടെ വിവരങ്ങൾ ശേഖരിച്ചു. 13 ഗർഭിണികൾ, 10 കിടപ്പ് രോഗികൾ, മറ്റു രോഗങ്ങളുള്ള 501 പേർ എന്നിവരിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിച്ചത്. വായുമലിനീകരണം ഉണ്ടായ സ്ഥലങ്ങളിലാണ് ആരോഗ്യ സർവേ നടത്തിയത്. കൂടുതൽ ശ്രദ്ധ വേണ്ടവർക്ക് പ്രത്യേക പരിചരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് വിവരശേഖരണം നടത്തുന്നത്. എറണാകുളം കാക്കനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ സ്പെഷ്യാലിറ്റി റെസ്പോൺസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പുക ശ്വസിച്ചതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് സെന്റർ യുദ്ധകാലാടിസ്ഥാനത്തിൽ സജ്ജമാക്കിയത്. സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭിക്കും. പൾമണോളജി, ഓഫ്താൽമോളജി, പീഡിയാട്രിക്, ഡെർമറ്റോളജി വിഭാഗങ്ങളുടെ സേവനവും ഇവിടെ ഉണ്ടാവും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് തന്റെ വയറ്റിൽ കത്രിക കുടുങ്ങിയതെന്ന് വ്യക്തമാക്കാൻ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുന്നതായി ഹർഷിന. 3-ാമത്തെ പ്രസവത്തിന് മുൻപ് തലവേദന വന്നപ്പോൾ എടുത്ത MRI സ്കാൻ റിപ്പോർട്ടാണ് ഹർഷിനെ ഇപ്പോൾ ഹാജരാക്കുന്നത്. ശരീരത്തിൽ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കൾ ഉണ്ടെങ്കിൽ MRI സ്കാൻ പ്രവർത്തിക്കില്ലെന്നാണ് ചില ഡോക്ടർമാരും പറയുന്നതെന്ന് ഹർഷിന അറിയിക്കുന്നു. വിവാദമായ വൈദേകം റിസോർട്ടിന് വീണ്ടും നോട്ടീസ്. ആദായ നികുതി വകുപ്പിലെ TDS വിഭാഗമാണ് നോട്ടീസ് അയച്ചത്. മാനേജർ ഉൾപ്പെടെയുള്ളവരോട് നാളെ കണ്ണൂർ ഓഫീസിൽ ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ടാണ് നോട്ടീസ്. ഹക്കീം ഫൈസി വിവാദത്തിൽ സമസ്ത വിശദീകരണ സമ്മേളനം ഇന്ന് മലപ്പുറത്ത്. മലപ്പുറം റോസ് ലോഞ്ച് ഹോട്ടലിൽ രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന സമ്മേളനം പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സമസ്ത തുടങ്ങുന്ന ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ പ്രഖ്യാപനവും സമ്മേളനത്തിലുണ്ടാവും. ഹക്കീം ഫൈസി വിഷയത്തിൽ പാണക്കാട് സാദിഖലി തങ്ങളുടെ നിലപാടിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നതിനിടെയാണ് സമസ്ത സമ്മേളനം ചേരുന്നത്. KSRTCയിൽ ഫെബ്രുവരിയിലെ ശമ്പളത്തിന്റെ 2ാം ഗഡു ഈ മാസം 18-ന് മുമ്പ് നൽകിയേക്കും. സർക്കാർ ധനസഹായമായ 30 കോടി രൂപ 2 ദിവസത്തിനുള്ളിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ചൊവ്വാഴ്ച ഇത് സംബന്ധിച്ച് ധനവകുപ്പിൽ നിന്നും മാനേജ്മെന്റിന് സ്ഥിരീകരണം ലഭിച്ചു. സർക്കാർ സാമ്പത്തിക സഹായം വൈകുന്നതാണ് ശമ്പള വിതരണത്തിന്റെ താളം തെറ്റിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി പാർട്ടി നിർദ്ദേശിച്ച പരിപാടി ക്രമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതിയെന്ന് സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. അതിനാൽ കെ സുരേന്ദ്രൻ ഇപ്പോഴേ പദയാത്ര നടത്തേണ്ടെന്നാണ് നിർദ്ദേശം. ദേശീയ നേതൃത്വം ഈ നിലപാടെടുത്തതിനാൽ പ്രവർത്തനം തുടങ്ങിയ പദയാത്രയുടെ ഉപസമിതി മരവിപ്പിച്ചു. പൊതുനിരത്തിലെ ഉപയോഗശൂന്യമായ ടാപ്പുകൾ ഒഴിവാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം. വാട്ടർ അതോറിറ്റിയുമായി ചേർന്ന് ഇതിനായി നടപടി തുടങ്ങും. പൊതു ടാപ്പുകളുടെ നിരക്ക് വർധനയും കുടിശ്ശികയും വർദ്ധിച്ചതോടെയാണ് തീരുമാനം. ഗാർഹിക കണക്ഷനുകളുടെ എണ്ണം കൂടുകയും പൊതു ടാപ്പിന്റെ ഉപയോഗം കുറയുകയും ചെയ്തു. ഈയൊരു സാഹചര്യത്തിൽ പഞ്ചായത്ത് വാട്ടർ അതോറിറ്റിയുമായി ചേർന്ന് പൊതു ടാപ്പുകൾ പരിശോധിക്കാനും ഉപയോഗമില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഇത് ഒഴിവാക്കാനുമാണ് നിർദ്ദേശം. കടുത്ത വേനലിൽ കുടിവെള്ളമില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കാസർഗോഡ് ബളാലിലെ കല്ലുവീട് പട്ടികവർഗ കോളനി. കുന്ന് കയറിയിറങ്ങി കാൽനടയായിട്ടാണ് ജനങ്ങൾ കുടിവെള്ളം എത്തിക്കുന്നത്. കോളനിയിലെ കിണറുകളെല്ലാം 1 മാസം മുമ്പ് തന്നെ വറ്റിവരുന്നു. വരൾച്ചയെയും കനത്ത ചൂടിനെയും നേരിടുന്നതിനായി ഇടുക്കി ജില്ലാ ഭരണകൂടം മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. കച്ചവട സ്ഥലങ്ങളിലും പൊതു ഇടങ്ങളിലും ജനങ്ങളുടെ സഹകരണത്തോടെ തണ്ണീർപ്പന്തലുകൾ ആരംഭിക്കും. തീപിടുത്തങ്ങൾ ഒഴിവാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ സുരക്ഷാ ഓഡിറ്റ് നടത്തും. ജില്ലാ കളക്ടർ ഷീബ ജോർജിന്റെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്നാണ് തീരുമാനങ്ങൾ എടുത്തത്.
വേനൽ ചൂടിൽ വളയുന്ന ജനങ്ങളെ സഹായിക്കാൻ കോട്ടയത്ത് സഹകരണ ബാങ്കുകളുടെ തണ്ണീർ പന്തലുകൾ തുറന്നു. പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ തുറന്ന തണ്ണീർ പന്തൽ ജനങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഉദ്ഘാടനം ചെയ്തു കൊടുത്തു. സംഭാരം, തണുത്ത വെള്ളം, ഒ ആർ എസ് ലൈൻ എന്നിവയാണ് തണ്ണീർ പന്തലുകളിൽ ലഭ്യമാക്കുക. മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരമാണ് ഈ നടപടി. പത്തനംതിട്ടയിൽ പരക്കെ വേനൽ മഴയാണ്. കഴിഞ്ഞ രാത്രി 8:30 മഴ പെയ്തത്. 21 മില്ലിമീറ്റർ മഴ ലഭിച്ച വാഴക്കുന്ന് മണയേറ്റവും മുന്നിൽ. സീതത്തോട്ടിൽ 19 മില്ലിലിറ്ററും ഏനാദിമംഗലത്തെ 15 മില്ലിലിറ്ററും മഴ കിട്ടി. 2 mm മഴ പെയ്ത റാന്നിയാണ് ഇപ്പോൾ ഏറ്റവും പിന്നിൽ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ രൂക്ഷതയിൽ വയനാട് ഉച്ചസമയത്ത് ഉയർന്ന ചൂടും പുലർകാലത്ത് മഞ്ഞും തണുപ്പുമാണ് കുറേ ദിവസമായി ജില്ലയിൽ അനുഭവപ്പെടുന്നത്. വേനൽ മഴ ശക്തമായില്ലെങ്കിൽ കടുത്ത വരൾച്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധരുടെ മുന്നറിയിപ്പുമുണ്ട്. സംസ്ഥാനത്തെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ 1 April തന്നെ ആരംഭിക്കും. വിവിധ വകുപ്പുകളുടെ ഏകോപിതമായ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പുറമെ വീടുകളിലും ഓഫീസുകളിലും ഉൾപ്പെടെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൊതുജന പങ്കാളിത്തത്തോടെ നടത്തണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. താൽക്കാലിക വൈകല്യമുള്ള പ്രായപൂർത്തിയാകാത്തവർക്ക് ക്ഷേമ പെൻഷനുള്ള തടസ്സം നീങ്ങി. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന 18 വയസ്സിൽ താഴെയുള്ളവർക്ക് താൽക്കാലിക വൈകല്യമെന്ന് രേഖപ്പെടുത്തിയ സാക്ഷ്യപത്രമുണ്ടെങ്കിൽ പെൻഷൻ അനുവദിക്കാമെന്ന് ധനവകുപ്പിന്റെ ഉത്തരവ്. നിലവിലുള്ള ഭിന്നശേഷിയിൽ മാറ്റങ്ങളുണ്ടാകാമെന്ന് മെഡിക്കൽ ബോർഡ് കണ്ടെത്തുന്നവർക്ക് ഒരു പ്രത്യേക കാലയളവ് രേഖപ്പെടുത്തി ആ സമയത്തേക്ക് മാത്രം സാധുതയുള്ള ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ പെൻഷൻ ലഭിക്കും. സംരക്ഷിത വനമേഖലയുടെ 1 km ചുറ്റളവ് പരിസ്ഥിതി ലോല മേഖലയാക്കണമെന്ന വിധിയിൽ ഭേദഗതി തേടിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. കേന്ദ്രത്തിന്റെ ഹർജിയിൽ കക്ഷി ചേരാനുള്ള കേരളത്തിന്റെ അപേക്ഷ സുപ്രീംകോടതിക്ക് മുൻപാകെയുണ്ട്. ജസ്റ്റിസുമാരായ ബി ആർ ഗവായ്, വിക്രംനാഥ്, സഞ്ജയ് കരോൾ എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് ഇപ്പോൾ കേസ് പരിഗണിക്കുന്നത്. ഹരിതൽ മേഖലയിൽ ഇളവ് നൽകുമെന്ന് ജസ്റ്റിസ് ഗവായ് നേരത്തെ സൂചന നൽകിയിരുന്നു. രാഹുലിന്റെ വിദേശ പ്രസംഗം ഉയർത്തിക്കാട്ടി ബി ജെ പി പടയൊരുക്കം നടത്തുന്നതിനിടെ അദാനി വിഷയം കൂടുതൽ രൂക്ഷമായി ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് പ്രതിപക്ഷ എം പിമാർ മാർച്ച് നടത്തും. പാർലമെന്റിൽ നിന്നും ഇ ഡി ഓഫീസിലേക്കാണ് മാർച്ച്. അദാനി വിഷയത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച്. ഇത് സംബന്ധിച്ച് ഇ ഡി ഡയറക്ടർക്ക് കത്തും നൽകും. NH 66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കെ സുധാകരൻ എം പി കൂടിക്കാഴ്ച നടത്തി. കണ്ണൂർ മേയർ ടി ഒ മോഹനനും കൂടിക്കാഴ്ചയിലുണ്ടായിരുന്നു. പ്രശ്നങ്ങൾക്ക് അടിയന്തിരമായ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. മാലിന്യം റോഡരികിൽ തള്ളിയതിന് 10,000 രൂപ പിഴയിട്ട നാദാപുരം പഞ്ചായത്ത്. നാദാപുരം ടൗണിൽ കാനറ ബാങ്കിന് സമീപത്തുള്ള അൽ മസാക്കിൽ വസ്ത്രാലയം പുതുക്കിപ്പണിയുന്നതിനിടെയാണ് മാലിന്യം കൂമ്പാരമായി റോഡരികിൽ കൊണ്ടിട്ടത്. ശ്രദ്ധയിൽപ്പെട്ടതോടെ പഞ്ചായത്ത് സെക്രട്ടറിയും ഹെൽത്ത് ഇൻസ്പെക്ടറും സ്ഥലത്ത് പരിശോധന നടത്തുകയായിരുന്നു. തുടർന്ന് ഉടമയ്ക്ക് നോട്ടീസ് നൽകി പിഴ ചുമത്തി മാലിന്യം 24 മണിക്കൂറിനകം നീക്കാനും നിർദ്ദേശിച്ചു. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ്. ഇരട്ടയാർ ഡാമിൽ കക്കൂസ് മാലിന്യങ്ങൾ തള്ളിയതായി വിവരം ലഭിച്ച ഉടൻ കട്ടപ്പന DYSP അന്വേഷിക്കാൻ കളക്ടർ ആവശ്യപ്പെട്ടിരുന്നു. കുടിവെള്ള പദ്ധതികൾക്ക് ഉൾപ്പെടെ ആശ്രയിക്കപ്പെടുന്ന ഡാമിൽ മാലിന്യങ്ങൾ തള്ളിയവർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ബാധകമാകുന്ന എല്ലാ വകുപ്പുകൾക്കും പുറമെ ജലസേചന ജലസംരക്ഷണ നിയമപ്രകാരവും കൂടി നടപടി സ്വീകരിക്കും. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനൊപ്പം രാത്രികാല പട്രോളിംഗും ശക്തമാക്കുമെന്നും കളക്ടർ അറിയിച്ചു. കോട്ടയം വൈക്കം വെച്ചൂർ റോഡിൽ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നതിനായി ഈ റൂട്ടിൽ 21 March ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. വൈക്കം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഉല്ലല ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് കൊതവറ മൂത്തേടത്തുകാവ് തൊട്ടുവക്കം വഴി വൈക്കത്തെത്തണം. വൈക്കത്തുനിന്നും വെച്ചൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ തോട്ടുവക്കം മുത്തേടത്തുകാവ് കൊതവറ വഴി ഉല്ലലയിൽ എത്തി വെച്ചൂർക്ക് പോകണമെന്നും നിർദ്ദേശം. അടൂർ ഗോപാലകൃഷ്ണൻ റോഡിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ബില്ലുകൾ മാറുന്നതിന് ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക അനുമതി വേണ്ടതിനാലാണ് നിർമ്മാണം തൽക്കാലം നിർത്തിവെച്ചത്. തുടർ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിച്ചതായും ഡെപ്യൂട്ടി സ്പീക്കർ. കോട്ടയത്തെ രാമപുരത്തെ ഹെൽപ്പ് സെന്ററിൽ അതിക്രമിച്ചു കയറി ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ജോലി തടസ്സപ്പെടുത്തിയ കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. പ്രദേശവാസിയായ ടോണി തോമസിനെയാണ് രാമപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റു പ്രതികളായ സ്റ്റാൻലി, മനു എന്നിവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ ആവശ്യപ്പെട്ടത് പ്രകാരം രോഗിയെ അഡ്മിറ്റ് ചെയ്യാൻ ഡോക്ടർ വിസമ്മതിച്ചതാണ് ആക്രമണത്തിനുള്ള കാരണം. പാകിസ്ഥാനിലെ ലാഹോറിൽ 14 മണിക്കൂറായി സംഘർഷം തുടരുന്നു. ഇസ്ലാമാബാദ് പോലീസിന് ഇതുവരെ മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാനായിട്ടില്ല. PTI പ്രവർത്തകർ പോലീസിന് നേരെ ആക്രമണം നടത്തി പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്കാൻ ജലപീരങ്കിയും പ്രയോഗിച്ചു. പോലീസ് പ്രതിഷേധക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലും രാജ്യത്ത് പലയിടത്തും ഇപ്പോഴും തുടരുകയാണ്.
വുമൺ സൂപ്പർ ലീഗിൽ ഗുജറാത്ത് ജയൻസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ജയം. 55 റൺസിനാണ് മുംബൈയുടെ വിജയം. 163 റൺസിന്റെ വിജയലക്ഷ്യവുമായി ഇറങ്ങി ഗുജറാത്തിന് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 107 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. കളിച്ച എല്ലാ മത്സരങ്ങളും വിജയിച്ച് മുംബൈ പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ്. വൈക്കത്ത വ്യാപാരിയെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി പിടിയിൽ. കാരുവള്ളി സ്വദേശി ഷലീൽ ഖാനാണ് അറസ്റ്റിലായത്. ഇയാളും സുഹൃത്തുക്കളും ചേർന്ന് വ്യാപാരിയെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇയാൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് വ്യാപാരി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ വിരോധത്തിലാണ് ആക്രമണം. കോട്ടയം പൊൻകുന്നത്ത് കാർ യാത്രികനായ യുവാവിനെ ആക്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ. നിലയ്ക്കൽ സ്വദേശി മഹേഷ് കെ എം, സഹോദരൻ മനു കെ എം എന്നിവരെയാണ് പൊൻകുന്നം പോലീസ് പിടികൂടിയത്. ബൈക്കിൽ സഞ്ചരിച്ച പ്രതികളും യുവാവും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്ന് ഇരുവരും ചേർന്ന് ഹെൽമറ്റ് ഉപയോഗിച്ച് യുവാവിനെ ആക്രമിക്കുകയായിരുന്നു. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ആഭ്യന്തര ടെർമിനൽ പ്രവേശന കവാടങ്ങളിൽ തടസ്സമില്ലാത്ത യാത്രാനുഭവവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി 2D ബാർകോഡ് റീഡറുകൾ സ്ഥാപിച്ചു. ടെർമിനൽ എൻട്രി ഗേറ്റുകളിൽ CISF ഉദ്യോഗസ്ഥർ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ നേരിട്ട് പരിശോധിക്കുന്നതിന് പകരം ടിക്കറ്റിലെ ബാർകോഡുകൾ സ്കാൻ ചെയ്ത് യാത്രക്കാരെ പ്രവേശിപ്പിക്കും. തിരക്ക് നിയന്ത്രിക്കാനും യാത്രക്കാർക്ക് സമയം ലഭിക്കാനും ഇതിലൂടെ സാധിക്കും. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. തിരഞ്ഞെടുപ്പ് നീണ്ടുപോകുന്നതിനെതിരെ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് തിരഞ്ഞെടുപ്പ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് 200 പോലീസുകാരാണ് സുരക്ഷയ്ക്കായി ഉള്ളത്. SFI തനിച്ചും KSU MSF മുന്നണിയായിട്ടുമാണ് മത്സരം. 25 UUC വോട്ട് എണ്ണുന്ന കാര്യത്തിൽ ഇന്ന് ഹൈക്കോടതി വിധി പറയും. ഫോണുകളിലെ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്പുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ. ഫോൺ വാങ്ങുമ്പോൾ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള സൗകര്യം കമ്പനികൾ ഒരുക്കണം. പ്രധാന ഓപ്പറേറ്റിംഗ് സിസ്റ്റം പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്കും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുണ്ട്. പല സ്മാർട്ട് ഫോൺ കമ്പനികൾക്കും വരുമാനത്തിൽ വൻ ഇടിവ് നടപടി മൂലം ഉണ്ടായേക്കും. സെക്കൻഡ് ഹാൻഡ് വാഹന വിൽപ്പന നടത്തുന്ന ഏജൻസികൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. വാഹനം വിറ്റാലും ഉടമസ്ഥാവകാശം മാറ്റാത്തത് മൂലമുള്ള നൂലാമാലകൾ ഒഴിവാക്കുന്നതിനാണ് രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നത്. സെക്കൻഡ് ഹാൻഡ് വാഹന വിൽപ്പന ഏജൻസികൾ അതത് സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റികളിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. മോട്ടോർ വാഹന ചട്ടത്തിലെ ഭേദഗതി 1 April മുതൽ നിലവിൽ വരും. വാഹനം ഡീലർക്ക് കൈമാറുന്ന വിവരം വാഹന ഉടമ പരിവാഹൻ വെബ്സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. വാഹനം വിൽക്കാനായി ഡീലറെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് വിറ്റ് പുതിയ ഉടമയുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതുവരെ ഡീലറായിരിക്കും വാഹനത്തിന്റെ ഉടമ. ശ്രേയസ് അയ്യർക്ക് IPL പകുതിയോളം മത്സരങ്ങൾ നഷ്ടമാവും. ഓസ്ട്രേലിയക്കെതിരെയുള്ള 4th ടെസ്റ്റിലേറ്റ പരിക്ക് ഗുരുതരമായതിനെ തുടർന്നാണ് മത്സരങ്ങൾ നഷ്ടമാവുക. പുറം വേദനയെ തുടർന്ന് അയ്യർക്ക് 4th ടെസ്റ്റ് കളിക്കാനായില്ല. ഓസ്ട്രേലിയ ഏകദിന പരമ്പരയും അയ്യർക്ക് നഷ്ടമാകും. IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റനാണ് ശ്രേയസ് അയ്യർ. ലിവർപൂൾ സൂപ്പർ താരം മുഹമ്മദ് സലയുടെ വില്ലയിൽ മോഷണം. എന്നാൽ വീട്ടിലെ കേബിൾ TV റിസീവറുകൾ മാത്രമാണ് അപഹരിച്ചതെന്ന് റിപ്പോർട്ട്. ഈജിപ്തിലെ കെയ്റോ നഗരത്തിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെയുള്ള ടാഗമോവയിലെ വില്ലയിലാണ് മോഷണം നടന്നത്. ഈജിപ്ത് ഫുട്ബോൾ ടീം നായകൻ കൂടിയായ സല അടുത്തയാഴ്ച വീട്ടിലേക്ക് വരാനിരിക്കുന്നതിനിടെയാണ് മോഷണം. വയനാട് ജില്ലാ കളക്ടറായി രേണുരാജ് നാളെ ചുമതലയേൽക്കും. വയനാട് കളക്ടറായിരുന്ന എ ഗീത കോഴിക്കോട് കളക്ടറായി സ്ഥലം മാറിയ ഒഴിവിലാണ് പുതിയ കളക്ടർ ചുമതലയേൽക്കുന്നത്. എറണാകുളം ജില്ലാ കളക്ടറായിരുന്ന രേണുരാജിനെ ബ്രഹ്മപുരം തീപിടുത്തത്തിന് പിന്നാലെയാണ് വയനാട്ടിലേക്ക് മാറ്റിയത്. 2015 ബാച്ച് IAS ഉദ്യോഗസ്ഥയായ രേണുരാജ് നേരത്തെ ആലപ്പുഴയിലും കളക്ടറായിരുന്നു. സംഭരിച്ച നെല്ലിന്റെ പണം നൽകണമെന്ന ആവശ്യവുമായി തൃശൂരിലെ കോൾ കർഷകർ സമരത്തിന്. നെല്ലിന്റെ താങ്ങുവില 1 രൂപ കുറച്ച് സംസ്ഥാന സർക്കാർ ആ തുകയെങ്കിലും തന്നു തീർക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. പണം കിട്ടിയാൽ അടുത്ത കൃഷിക്ക് തയ്യാറെടുക്കാൻ കഴിയുമെന്നും കർഷകർ പറയുന്നു. സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ ലഭ്യമാക്കുക, വെട്ടിക്കുറച്ച ഇൻസെന്റീവ് പുനഃസ്ഥാപിക്കുക, നെല്ലിനെ കിലോയ്ക്ക് 35 രൂപ വില നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകരുടെ സമരം. കുട്ടനാട്ടിൽ പുഞ്ചകൃഷി കൊയ്ത്ത് പൂർത്തിയായ പാടശേഖരങ്ങളിൽ നെല്ല് സംഭരണം പ്രതിസന്ധിയിലാണ്. മില്ലുടമകളും ഏജന്റുമാരും നെല്ലിന് അധിക കിഴിവ് ആവശ്യപ്പെടുന്നതിനാണ് അതുകൊണ്ടാണ് കർഷകർ ഇപ്പോൾ പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകേണ്ടി വരുന്നത്. ഗുണനിലവാര പരിശോധനയിൽ കുഴപ്പമില്ലാതിരുന്നിട്ടും അന്യായമായ കിഴിവ് നൽകുന്നതിനോട് വിയോജിച്ച് കർഷകർ രംഗത്ത് വരുന്നുണ്ട്. കുട്ടനാട്ടിൽ നെല്ല് സംഭരണത്തിന് പ്രത്യേക സംവിധാനമൊരുക്കുമെന്ന് മന്ത്രി P. പ്രസാദ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് വെറും പാഴ്വാക്കായി മാറുന്നു. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ 17 കീടനാശിനികളുടെ ഇറക്കുമതി, ഉൽപ്പാദനം, വിൽപ്പന എന്നിവ രാജ്യത്ത് നിരോധിച്ചിട്ടുണ്ടെന്ന് കൃഷിവകുപ്പ് മന്ത്രി നരേന്ദ്രസിംഗ് തോമർ ലോക്സഭയിലാണ് ഇദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് നിരോധനം. അലക്ലോർ, ബിനാമിൽ, കാർബറിൽ, ഡയസിനോൺ തുടങ്ങിയവയാണ് നിരോധിച്ചിട്ടുള്ളത്. കീടനാശിനികളുടെ ഉപയോഗം ക്രമീകരിക്കുന്നതിന് രജിസ്ട്രേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും കൃഷിമന്ത്രി അറിയിച്ചു. സ്വാഭാവിക റബ്ബറിനെ കാർഷിക വിളയായി പരിഗണിക്കാൻ കഴിയുകയില്ലെന്ന് കേന്ദ്ര കൃഷിവകുപ്പ് മന്ത്രി നരേന്ദ്രസിംഗ് തോമർ ലോക്സഭയിൽ അറിയിച്ചു.
സ്വാഭാവിക റബ്ബറിനെ കാർഷിക വിളിയായി ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പിനും റബ്ബർ ബോർഡിനും നിരവധി അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. ഈ അപേക്ഷകൾ പരിഗണിച്ചതിനു ശേഷമാണ് റബ്ബറിനെ കാർഷിക വിളകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടെന്ന് തീരുമാനിച്ചതെന്നും മന്ത്രി. മത്സ്യത്തൊഴിലാളി ക്ഷേമ പദ്ധതിയിൽ കേന്ദ്ര വിഹിതത്തിനായി കേരളം സമർപ്പിച്ച നിർദ്ദേശത്തിൽ 54.83 കോടി രൂപയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതായി ഫിഷറീസ് മന്ത്രി പുരുഷോത്തം രൂപാല. ഇതിൽ 17.62 കോടി രൂപ സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട്. ബാക്കി തുക വിനിയോഗ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതനുസരിച്ച് അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുന്ന വില്ലേജുകളിലെ ആധാരങ്ങളുടെ രജിസ്ട്രേഷനും പോക്കുവരവും വസ്തുവിന്റെ സ്കെച്ചും ROR ഒറ്റ പോർട്ടലിൽ ലഭ്യമാക്കുന്നതിനുള്ള ഇന്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം നടപ്പിലാകുന്നു. ഇതോടെ വസ്തുവിൽപ്പന നടത്തുന്ന ഭൂവുടമസ്ഥൻ എന്റെ ഭൂമി എന്ന പോർട്ടലിൽ പ്രവേശിച്ച് രജിസ്ട്രേഷനായിട്ടുള്ള ഭൂമിയുടെ ROR പരിശോധിച്ച് ഉറപ്പുവരുത്താൻ കഴിയും. പ്രോസസ്സിനിടയിലെ ഓരോ ഘട്ടങ്ങളിലെയും പുരോഗതി അപേക്ഷകന് പോർട്ടൽ സന്ദർശിച്ച് നിരീക്ഷിക്കുന്നതിനും മൊബൈൽ ഫോണിലേക്ക് സന്ദേശമായി ലഭിക്കുന്നതിനും സൗകര്യമുണ്ട്. ഇടുക്കി കുമളിയിൽ തോട്ടഭൂമി നിയമവിരുദ്ധമായി മുറിച്ചുവിറ്റതിൽ കേസെടുക്കാൻ അനുമതി. നിയമവിരുദ്ധമായി മുറിച്ചുവിറ്റ ചരക്കുളം എസ്റ്റേറ്റിലെ തോട്ടഭൂമി തിരിച്ചുപിടിക്കാൻ മിച്ചഭൂമി കേസ് ആരംഭിക്കാനാണ് അനുമതി. കലക്ടറുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റവന്യൂ കമ്മീഷണർ അനുമതി നൽകിയത്. പല കച്ചവടങ്ങൾക്കും ഇടനിലനിന്നത് പഞ്ചായത്ത് അംഗങ്ങളാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. പലരും വലിയ തോതിൽ കമ്മീഷൻ വാങ്ങിയതായും പരാതിയുണ്ട്. മാതൃഭൂമി ന്യൂസ് ഇംപാക്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ കേരളത്തിലെ ജനങ്ങളുടെ സ്വൈര ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും സ്വത്തതയും തകർക്കരുതെന്ന ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. കക്കുകളി എന്ന വിവാദ നാടകത്തെ പ്രോത്സാഹിപ്പിക്കാൻ ചില സംഘടനകൾ മുന്നോട്ട് വരുന്നത് അംഗീകരിക്കാനാവില്ല. ഇത്തരം പ്രവണതകൾ ആവർത്തിക്കാതിരിക്കാൻ അധികൃതർ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. SFI വയനാട് ജില്ലാ സെക്രട്ടറി ഫോണിൽ ഭീഷണിപ്പെടുത്തിയതായി MSF നേതാവ്. ഇന്ന് നടക്കുന്ന കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വോട്ടഭ്യർത്ഥിക്കാൻ മറ്റൊരു കൗൺസിലറെ വിളിച്ചപ്പോൾ SFI ജില്ലാ സെക്രട്ടറി ഫോൺ പിടിച്ചു വാങ്ങി ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. മുട്ടിൽ WMO കോളേജിൽ നിന്നുള്ള MSF കൗൺസിലർ സൈനുൽ ആബിദാണ് കൽപ്പറ്റ പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ ആരോപണം SFI ജില്ലാ സെക്രട്ടറി ജിഷ്ണു ഷാജി നിഷേധിച്ചു. BEML സ്വകാര്യവൽക്കരണവുമായി മുമ്പോട്ട് പോകുമെന്ന കേന്ദ്ര സർക്കാർ. സ്ഥാപനം ലാഭത്തിലാണോ അല്ലയോ എന്നുള്ള കാര്യം സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ലെന്നും കേന്ദ്രം. എ റഹീം MBA രാജ്യസഭയിൽ അറിയിച്ചതാണ് ഇക്കാര്യം. തെക്കുകിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മലാവിയിൽ കനത്ത നാശം വിതച്ച ഫ്രെഡി ചുഴലിക്കാറ്റ്. ശക്തമായ കാറ്റിലും അതിതീവ്ര മഴയിലും 190 പേർ മരിച്ചു. 584 പേർക്ക് പരിക്ക് പറ്റി. 37 പേരെ കാണാതായി. ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും നിരവധി വീടുകൾ ഒഴുകിപ്പോയി. വടക്കു പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ ഫെബ്രുവരി ആദ്യവാരമാണ് ഫ്രെഡി ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത്. കടലിൽ നിന്നും മിസൈലുകൾ തൊടുക്കാവുന്ന ചെറു ബോട്ട് വികസിപ്പിച്ച ഇറാനിയൻ നാവികസേന. നവാബ് ശ്രേണിയിലുള്ള സഡ്ഫസ്റ്റ് എയർ മിസൈലുകളാണ് ഇതിൽ നിന്നും വിക്ഷേപിക്കാൻ സാധിക്കുക. ബ്ലേഡ് റണ്ണർ എന്ന ബ്രിട്ടീഷ് ചെറു ബോട്ടിലിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് ഈ ബോട്ടെന്നും അഭ്യൂഹമുണ്ട്. ചെറിയ റേഞ്ചിലുള്ള വ്യോമാക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇവയ്ക്ക് കഴിയും. US ഡ്രോണുമായി കൂട്ടിയിടിച്ച റഷ്യൻ ജെറ്റ് ബ്ലാക്ക് സീക്ക് മീതെയുള്ള അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിലാണ് അപകടമുണ്ടായത്. Sukhoi 27 ജെറ്റാണ് അമേരിക്കയിലെ MQ Ripper ഡ്രോണുമായി കൂട്ടിയിടിച്ചത്. അപകടത്തിന് പിന്നാലെ ക്രൈമിയ പരിസരത്ത് ജെറ്റ് ഇടിച്ചിറക്കിയതായി റിപ്പോർട്ടുണ്ട്. ഡ്രോൺ അപകടത്തിന് പിന്നാലെ കരിങ്കടലിൽ തകർന്നു വീണു. ജെറ്റിന്റെ കേടുപാടുകൾ അന്വേഷിക്കുകയാണെന്ന് അധികൃതർ പറഞ്ഞു. 3 PTI നേതാക്കൾക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത UK ഹൈക്കോടതി. Jio TV ആൻഡ് ദി ന്യൂസ് കറസ്പോണ്ടന്റ് മുർത്താസ അലീഷായുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. മുർത്താസയ്ക്കെതിരെ നേതാക്കൾ നടത്തിയ പരാമർശമാണ് മാനനഷ്ട കേസിലേക്ക് വഴിവെച്ചത്. മുർത്താസയ്ക്കെതിരെ PTI നേതാക്കൾ 2020 സോഷ്യൽ മീഡിയ ക്യാമ്പയിനും നടത്തിയിരുന്നു. അമേരിക്കയിൽ തോക്കുകളുടെ വിൽപ്പനയ്ക്ക് പുതിയ നിയന്ത്രണം കൊണ്ടുവരാൻ നടപടി. വിൽപ്പനയ്ക്ക് മുമ്പ് വാങ്ങുന്നവരുടെ പശ്ചാത്തലം പരിശോധിക്കുന്ന നടപടി വർദ്ധിപ്പിക്കാൻ ബൈഡൻ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കും. US വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം. എയർ ഇന്ത്യ വിമാനത്തിൽ യാത്രക്കാരുടെ മേൽ മൂത്രമൊഴിച്ച കേസിലെ പ്രതിയെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ജാമ്യവ്യവസ്ഥകൾ പാലിക്കാത്തതാണ് നടപടിക്കുള്ള കാരണം. വ്യവസ്ഥയനുസരിച്ച് 25,000 രൂപ പിഴ കെട്ടിവയ്ക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തുക അടയ്ക്കാതെ വന്നതോടെയാണ് പ്രതിയെ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയുടെ നേതൃത്വത്തിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഡിപ്ലോമയുടെയും എഞ്ചിനീയറിംഗിന്റെയും സാങ്കേതിക പുസ്തകങ്ങൾ രാജ്യത്തിന് സമർപ്പിക്കും. March 17 തിരുവനന്തപുരത്തെ കവടിയാർ ഉദയ പാലസിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രാലയം, ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നീഷ്യൻ
ടെക്നിക്കൽ എഡ്യൂക്കേഷനും ചേർന്ന മലയാളം ഉൾപ്പെടെയുള്ള 12 പ്രാദേശിക ഭാഷകളിലാണ് പുസ്തകങ്ങൾ ഇപ്പോൾ വിവർത്തനം ചെയ്യുന്നത്. കൊല്ലത്തെ ആര്യങ്കാവിൽ നിന്നും പിടിച്ചെടുത്ത പാലിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടായിരുന്നുവെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി നിയമസഭയിൽ ആവർത്തിച്ചു. 12 മണിക്കൂറിന് ശേഷം വീണ്ടും പരിശോധിച്ചതുകൊണ്ടാണ് കണ്ടെത്താൻ സാധിക്കാത്തത്. പരിശോധനയിലും നിയമ നടപടിയിലും ക്ഷീരവകുപ്പിന് കൂടി അധികാരം വേണമെന്നും മന്ത്രി പറഞ്ഞു. മിന്നൽ വാർത്തകൾ ഇതോടെ പൂർണ്ണമാവുന്നു.